സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നീങ്ങാനുള്ള തിരുവചനം വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഒത്തിരി സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി എഫ് ഗ്രൂപ്പിലേക്ക് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും പ്രാർത്ഥനകൾ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഓരോ മക്കളുടെയും നിയോഗങ്ങളെ സങ്കടങ്ങളെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും സ്ഥലം വാങ്ങാനുള്ള തടസ്സങ്ങള് വിൽപ്പന തടസ്സം മാറുന്ന മേഖലകള് ഏതെല്ലാം മേഖലയിലാണോ നിങ്ങള് ബാങ്ങൽ വിൽപ്പന മേഖലയിലൊക്കെ നിങ്ങൾ വേദനിക്കുന്നത് നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലേക്കും ദൈവത്തിൻ്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു പ്രാർത്ഥന നമുക്ക് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് മുപ്പത്തിമൂന്ന് ദിവസം ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് ഏറ്റു പറയുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിൽ നിന്ന് നമ്മുടെ തടസ്സപ്പെടുക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് തിന്മയുടെ തിന്മയുടെ സ്വാധീനങ്ങൾ ആ ശക്തികൾ നിർവീര്യമാക്കി തിന്മയ്ക്ക് മേൽ വിജയം നേടിയെടുക്കാൻ നമുക്ക് പറ്റും ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് ആ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ പറമ്പും വീടും ഉപയോഗ വസ്തുക്കളും വാഹനങ്ങളും വളർത്തു മൃഗങ്ങളും ഓരോ നിമിഷവും പല രീതിയിൽ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശു നാമത്തിൽ വാങ്ങൽ വിൽപ്പന തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ കർത്താവായ യേശുവെ ഞങ്ങൾക്ക് നൽകിയ വീടും പറമ്പും ഉപയോഗ വസ്തുക്കളും വാഹനങ്ങളും വളർത്തുമൃഗങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു യേശു നാമത്തിൽ വാങ്ങൽ വിൽപ്പന തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ കർത്താവ യേശുവെ പറമ്പും വീടും ഉപയോഗ വസ്തുക്കളും വാഹനങ്ങളും വളർത്തു മൃഗങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശു നാമത്തിൽ വാങ്ങൽ വിൽപ്പന തടസ്സങ്ങൾ പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കേത മുപ്പത്തിനാല് ഏഴില് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും അടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു സങ്കീത മുപ്പത്തിനാല് ഏഴിലൂടെ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ തടസ്സങ്ങളുടെ മേലും കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ മേൽ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു ഏഷ്യ നാൽപ്പത്തിയഞ്ച് രണ്ടില് ദൗമി ഞങ്ങൾക്ക് തടസ്സപ്പെട്ടിരിക്കുന്ന ഓരോ മേഖലകടമേലും വചന മാംസം ധരിക്കട്ടെ എന്ന് വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പരുകൾ ഒടിക്കുകയും ചെയ്യും ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പരുകൾ ഒടുക്കുകയും ചെയ്യും നല്ല ദൈവമേ ഞങ്ങൾ കടന്നു പോകുന്ന മേഖലകളില് ഞങ്ങളുടെ മക്കൾ സഞ്ചരിക്കുന്ന പാതകള് ഞങ്ങളുടെ ജീവിത പങ്കാളികൾ സഞ്ചരിക്കുന്ന പാതകള് ഞങ്ങളുടെ കുടുംബങ്ങളുടെ വളർച്ച ഉയർച്ച ഉന്നമനം ഏതെല്ലാം മേഖലയിൽ എത്ര പഠിച്ചിട്ടും ഒരു പുരോഗമനം ഇല്ലാത്ത അവസ്ഥ എത്ര കഷ്ടപ്പെട്ടിട്ടും ഞങ്ങളുടെ വരുമാന മേഖലയില് ഒരു പുരോഗമനമില്ലാത്ത അവസ്ഥ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഞങ്ങളുടെ ജീവിത മേഖലകള് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പലതരത്തിൽ ബന്ധനങ്ങളും ചുറ്റപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തെ എല്ലാം തുച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ നിമിഷവും ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളപാതകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലൊടിക്കുകയും ചെയ്യും ദൈവമേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ചുറ്റിനും കർത്താവിൻ്റെ ദൂതൻ ഞങ്ങളുടെ ചുറ്റിനും പാളയം മേടിച്ച് സംരക്ഷിച്ച് ഞങ്ങൾ പോകുന്ന വഴികളിൽ ഓരോ നിമിഷം ഞങ്ങൾക്ക് നിരപ്പായ പാതയിലൂടെ ഞങ്ങളെ നയിച്ച് ഞങ്ങൾക്കുള്ള എല്ലാ തടസ്സങ്ങളും തകർത്ത് ഞങ്ങൾ ഞങ്ങൾക്കെതിരുള്ള ഇരുമ്പോടാമ്പിലും ഒടിച്ച് കളഞ്ഞ് അഭിഷേകമുള്ള ജീവിതത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ മാറ്റണമേ യുഹനാൻ പതിനാല് പതിനാലിലൂടെ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി അഭിഷേകത്തോടുകൂടി ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കണമേ കർത്താവായ യേശുവെ വി പറമ്പും വീടും ഉപയോഗ വസ്തുക്കളും വാഹനങ്ങളും വളർത്തു മൃഗങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങളെനിക്ക് നന്ദി പറയുന്നു യേശു നാമത്തിൻ്റെ ശക്തിയാൽ വാങ്ങൽ വിൽപ്പന തടസ്സങ്ങൾ നീക്കി ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് ഉന്നമനത്തിനും ആത്മീയമായ നിറവിനും വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു കുടുംബ ജീവിതം നയിക്കുവാൻ നല്ലൊരു സന്യാസ ജീവിതം ഊടമയാകുവാൻ ദൈവമേ നിന്റെ ശക്തി ഞങ്ങൾ വ്യാപരിക്കണമേ അഭിഷേകമുള്ള മക്കളാക്കി ഞങ്ങൾ മാറ്റണമേ ആമേൻ